എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2021 സെപ്റ്റംബർ മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഗ്രഹസ്ഥിതി നോക്കിയാൽ ഇപ്പോൾ കുംഭം രാശിയിൽ നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ സെപ്റ്റംബർ 14 മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ രാഹു ഇടവത്തിലും കേതു വൃശ്ചികത്തിലും, രവി ചിങ്ങം കന്നി രാശികളിലും, ബുധൻ സെപ്റ്റംബർ 6 കന്നിയിലേക്കും പിന്നീട് സെപ്റ്റംബർ 22 തുലാം രാശിയിലേക്കും, ശുക്രൻ തുലാം രാശിയിലും. ഇതാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി. ഇതിനെ ആസ്പദമാക്കി 12 കൂറിൻ്റെയും ഫലങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ ദേവകി ആസ്ട്രോ റിസർച്ചിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ 12 കൂറുകളുടെയും ഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് ഈ മാസം ഇഷ്ടഭക്ഷണ ലബ്ധിയും കാര്യസാധ്യം, സാമ്പത്തിക ലാഭം, നല്ല അനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അർഹിക്കുന്ന പ്രൊമോഷൻസ് ലഭിക്കാനും ഔദ്യോഗിക രംഗത്ത് മികവ് കാഴ്ചവെക്കാനും താൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കാനും ഇടയുണ്ട്. കൂടുതൽ ചുമതലകൾ നിർവഹിക്കേണ്ടതായി വരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയും ലാഭങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. എന്നാൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടാം. ദാനധർമ്മങ്ങൾ ചെയ്യാനിടയാകും. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടി വരും. ചെറിയ തർക്കങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കുക, വാവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാനാകാത്തതാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. കലഹങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട്. വസ്തു ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ വേണ്ടിവരികയും അതിൻ്റെ ഫലം തനിക്ക് അനുകൂലമായി വരുന്നതുമാണ്. ഇടയ്ക്ക് കള്ളന്മാരുടെ ശല്യവും പ്രതീക്ഷിക്കാം. ദേഹാരിഷ്ടതകളും മനക്ലേശങ്ങളും മാറി വരും. ശത്രുക്കളായി ഇരുന്നവരുടെ ശത്രുതാ മനോഭാവം മാറി വരുന്നതായി കാണാം. മനസ്സിനെ കൈവിടാതെ പ്രാർത്ഥനകൾ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തണം. സന്താനങ്ങൾക്ക് ചെറിയ അരിഷ്ടതകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഒന്നും ശരിയാകുന്നില്ലല്ലോ, എല്ലാത്തിനും കാലതാമസം നേരിടുന്നല്ലോ എന്നും തോന്നാം. കഠിനാധ്വാനത്താൽ അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോവുക. വിജയം ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ചിലവുകളും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അവസ്ഥയും ഉണ്ടാകും. ശ്രദ്ധിക്കണം, വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപകടങ്ങളോ പൊള്ളലോ ഉണ്ടാകാതെ സൂക്ഷിക്കുക. മേടക്കൂറുകാരുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും തന്മൂലം തനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതവും ഊഷ്മളമാകാൻ പ്രാർത്ഥനകൾ വേണ്ടി വരുന്നതാണ്. സാമ്പത്തികവും ആവശ്യാനുസൃതം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഉദരരോഗം, ഗ്യാസ് ട്രബിൾ എന്നിവ ശ്രദ്ധിക്കുക. പ്രണയിതാക്കളുടെ ഇടയിലും പൊട്ടലും ചീറ്റലുകളും ഉണ്ടാകാം. വഴക്കിട്ട് അകലാനും സാധ്യതയുണ്ട്. വാക്തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോഴും ഒരു ശ്രദ്ധ വേണ്ടതാണ്. പരിഹാരമായി മേടക്കൂറുകാർ ശിവന് ജലധാര, ദേവിക്ക് ചുവന്ന പൂക്കളിൽ തീർത്ത ഹാരം, മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അന്നദാനവും ഉത്തമമാകും. അടുത്തതായി കാർത്തികയുടെ ബാക്കി 45 നാഴിക, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ 30 നാഴിക ചേർന്ന ഇടവക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സാമ്പത്തിക നില മെച്ചപ്പെടാനും കർമ്മമേഖല അനുകൂലമായി വരുന്നതുമാണ്. തൊഴിൽ ചെയ്യുന്നിടത്ത് എല്ലാവരുമായി ഒത്തുപോകാനും കുടിശ്ശികകൾ കിട്ടാനും സാധ്യത കാണുന്നു. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഒത്തിരി നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അശ്രാന്ത പരിശ്രമത്തിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും. പിതൃസ്വത്ത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യതയിലാകാനും രേഖാമൂലം കൈവശമാകാനും സാധ്യതയുണ്ട്. സ്ഥലത്തിൻ്റെ രേഖകൾ കൈവശം വന്നു ചേരാൻ കുറച്ച് കഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി കൂടും. സോഷ്യൽ വർക്കുകൾ കൂടും. ദാനധർമ്മങ്ങൾ ചെയ്യാനിടയുണ്ട്. ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ദമ്പതികൾക്ക് അത്ര നല്ല സമയമല്ല. 7 കേതു അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. ദമ്പതികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ അകൽച്ചയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവങ്ങൾ. വിദ്യാർത്ഥികൾക്കും വലിയ ഉയർച്ചയുമില്ല, വലിയ താഴ്ചയുമില്ലാത്ത അവസ്ഥയിൽ പോകുന്നതാണ്. അലസതയും
ശ്രദ്ധക്കുറവും ഉണ്ടാകാതെയും നോക്കുക. സന്താനങ്ങൾക്ക് സൗഖ്യമുണ്ടാവുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് സാമ്പത്തികം അനുകൂലമാകുന്നത്. ക്രമേണ മനസ്സമാധാനവും ഉണ്ടായി വരും. ശത്രുക്കൾ തലപൊക്കി വരുന്നതാണ്. നമ്മളെ ശല്യം ചെയ്യാനും ഇടയുണ്ട്. മുൻപ് ചെയ്തു തീർത്ത നല്ല പ്രവൃത്തികളെ വിലയിരുത്തി മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാനും തന്മൂലം അവർ നമ്മെ അംഗീകരിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങളും ധാരാളം വന്നു ചേരാനും അവ നിറവേറ്റാനും സാധിക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മെ അനാവശ്യമായി കാര്യസാധ്യത്തിനായി സമീപിക്കുന്നതാണ്. പലവിധ ചിന്തകളും കലഹങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കണം. എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കം പാലിക്കുക. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദരരോഗം, ഉഷ്ണരോഗം എന്നിവയും കണ്ണിന് അസ്വസ്ഥതകൾ എന്നിവയ്ക്കും ചികിത്സകളും വേണ്ടി വരുന്നതാണ്. പരിഹാരമായി ദേവിക്ക് കടുംപായസവും ശാസ്താവിന് നീരാഞ്ജനവും നരസിംഹമൂർത്തിക്ക് പാനകവും സമർപ്പിക്കുക. അടുത്തതായി മകേരത്തിൻ്റെ ബാക്കി 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ 45 നാഴികയും ചേർന്ന മിഥുനക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാം. മിഥുനക്കൂറുകാരുടെ ഔദ്യോഗിക രംഗം ഉയർച്ചയിലേക്ക് കുതിക്കാനും പ്രമോഷൻസ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാനും സാധ്യത കാണുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാളും മേന്മ ആദ്യ പകുതിക്കായിരിക്കും. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനും മേലുദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിയിൽ തൃപ്തരാവുകയും ചെയ്യുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലൊരു മാസക്കാലമായിരിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ്. വിവാഹം തീരുമാനമാകാനും ഇടയുണ്ട്. പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ ഇടയുണ്ട്. സന്താന സൗഭാഗ്യവും വന്നു ചേരാം. അടുത്ത ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ ദുഃഖിപ്പിക്കും. ചില സമയത്ത് താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. പ്രതീക്ഷിക്കാതെ ചിലവുകളും വന്നു ചേരാം. ദൂരദേശ യാത്രകൾ പ്രയോജനപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. പ്രണയിതാക്കൾക്കും നല്ല ഒരു കാലഘട്ടമാണ്. ദമ്പതികൾക്കും അനുകൂല സമയമാണ്. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടുന്നതാണ്. വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ഗൃഹം മോടി പിടിപ്പിക്കാനും സാധ്യത കാണുന്നു. ശത്രുതകൾ കുറഞ്ഞു വരുന്നതായി കാണാം. ആത്മവിശ്വാസം കൂടും. അകന്നു നിന്നിരുന്നവർ അടുത്തു വരുന്നതായി കാണാം. ബന്ധുക്കൾ സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നതാണ്. സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനിടയുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനമെടുക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ വിദഗ്ധ ചികിത്സകളാൽ ഭേദപ്പെടും. പിന്നീട് നല്ല ആരോഗ്യം വീണ്ടെടുക്കാനാവുകയും ചെയ്യും. കഴിയുന്നതും ആരോടും തർക്കിക്കാൻ പോകരുത്. ഒഴിവാകുക. പൊതുപ്രവർത്തകർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാകാതെ നോക്കണം. പരിഹാരമായി ദേവിക്ക് പുഷ്പാഞ്ജലിയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ ബാക്കി അവസാന 15 നാഴികയും പൂയം, ആയില്യം എന്നീ 2.5 നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് എല്ലാ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്നതാണ്. സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടാം. അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുകയും നേരത്തെ ശത്രുത കാണിച്ചിരുന്നവർ ശത്രുത മാറ്റി അടുത്തു വരാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല മാസമല്ല. പഠിക്കുന്നതിന് മടിയും ശ്രദ്ധക്കുറവും അനുഭവപ്പെടാം. മത്സര പരീക്ഷകളിലും പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കർമ്മമേഖലയും അത്ര കണ്ട് തൃപ്തിയായിരിക്കില്ല. മേലധികാരിയുടെ അതൃപ്തിക്ക് പാത്രമാകും. ചിലവുകൾ പ്രതീക്ഷിക്കാതെ വന്നുപെടാം. സുഹൃത്തുക്കളിൽ ചില മോശം സ്വഭാവമുള്ള കൂട്ടുകാരെ അകറ്റി നിർത്തേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നിയമാനുസൃതമായി തന്നെ മുന്നോട്ടു പോകുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്നവർക്കും നല്ല കാലമാണ്. ദമ്പതികളുടെ ഇടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നു. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആലോചനകൾ വരാനും നല്ല വിവാഹം തന്നെ നടന്നു കിട്ടാനും സാധ്യത കാണുന്നു. സന്താന ഭാഗ്യവും കാണുന്നുണ്ട്. ബിസിനസ് രംഗത്തും കാർഷിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണകരമായ സമയമാണ്. അടുത്ത ഒരു ബന്ധുവിൻ്റെ വിയോഗം ദുഃഖാനുഭവത്തെ തരുന്നതാണ്. നമുക്ക് സഹായിക്കുന്നവർ നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതാണ്. വീട് പുതുക്കിപ്പണിയാനും വിദേശത്തുള്ളവർക്ക് കുടുംബത്ത്, അതായത് നാട്ടിലേക്ക് വന്നു ചേരാനും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം.
സൂക്ഷിക്കാതിരുന്നാൽ ആശുപത്രിവാസം വരെ വന്നു ചേരാവുന്നതാണ്. പരിഹാരമായി പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. അടുത്തതായി ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ 15 നാഴിക ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് സർക്കാർ ആനുകൂല്യം ലഭിക്കാനും ദേഷ്യം ഒഴിവാക്കുകയും ചെയ്യുക. മേലധികാരിയുടെ തൃപ്തി നേടി എടുക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാവുന്നതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർക്കും തനിക്ക് പറ്റിയ രീതിയിലുള്ള ആലോചനകൾ വന്നു ചേരും. സന്താനം ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഗുണപ്രദമായ സമയമാണ്. വിദ്യാർത്ഥികൾ പഠന മികവ് കാഴ്ചവെക്കും. പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദമ്പതികൾക്ക് ഊഷ്മളമായ ദാമ്പത്യം ഉണ്ടാവും. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ധനാഭിവൃദ്ധി, ഐശ്വര്യം എന്നിവ ഈ സെപ്റ്റംബർ മാസം നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രണയിതാക്കൾക്കും നല്ലൊരു മാസക്കാലമാണ്. പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉണർവും നല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതുമാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകാനും തന്മൂലം നിക്ഷേപങ്ങൾ വർദ്ധിക്കാനും സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. വാഹനം മാറ്റി വാങ്ങാനും പറ്റിയ മാസക്കാലമാണ്. ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നവർ തലപൊക്കുകയും പിന്നീട് ശത്രുത കുറഞ്ഞു വരുന്നതായി കാണാം. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. ക്രയവിക്രയങ്ങൾ സംഭവിക്കാം. മുമ്പ് നിലനിന്നിരുന്ന തർക്കങ്ങൾ രമ്യതയിലാകാനും എല്ലാ കാര്യങ്ങളും നിയമത്തിന് വിധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്ത് ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ആത്മവിശ്വാസ കൂടുതലുകൊണ്ട് പതറാതെ പിടിച്ചു നിൽക്കും. നാലിൽ കേതു നിൽക്കുന്നത് കൊണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം. പരിഹാരമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും ദേവീയങ്കൽ അർച്ചനയും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്തതായി ഉത്രത്തിൻ്റെ ബാക്കി 45 നാഴികയും അത്തം ചിത്തിരയുടെ 30 നാഴികയും ചേർന്ന കന്നിക്കൂറുകാർക്ക് സന്താനങ്ങളെക്കുറിച്ചോർത്ത് ഇത്രയും നാൾ അനുഭവിച്ചു പോന്ന ആധികൾ മാറുകയും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. കുടുംബജീവിതവും തൃപ്തികരമായ വിധം മുന്നോട്ടു പോകും. ദമ്പതികളുടെ ജീവിതവും ഊഷ്മളമായിരിക്കും. ദമ്പതികളുടെ ഇടയിൽ പരസ്പരം സ്നേഹവും കരുതലും ആകർഷണീയതയും ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങളുടെ കർമ്മമേഖല നിർണായകമാണ്. ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടാമെങ്കിലും പിന്നീട് പ്രൊമോഷൻസ് ലഭിക്കാനിടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കേണ്ട. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരാം. ചിലവുകൾ ധാരാളം വന്നു ചേരുന്നതാണ്. ദൂരയാത്രകളും വേണ്ടി വരുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത, മടി എന്നിവ ഉണ്ടാകാനും തടസ്സങ്ങൾ നേരിടാനും സാധ്യത കാണുന്നുണ്ട്. ആത്മവിശ്വാസം ഉണ്ടാകും. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്നോർത്ത് വ്യസനിക്കുകയും ചെയ്യും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ധനം വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ടാവുന്നതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. സന്താനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിന് സാഹചര്യങ്ങളും സംജാതമാകും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാനും വീട് മോടി പിടിപ്പിക്കാനും പണം മുടക്കുന്നതാണ്. പുതിയ ഗൃഹത്തിൻ്റെ പണി ആരംഭിക്കാനും ഉള്ള വീട് പുതുക്കി പണിയാനും പുതിയ വാഹനം, വസ്ത്രം, ആഭരണം എന്നിവ വാങ്ങാനുമുള്ള സാഹചര്യങ്ങളും സംജാതമാകും. ഗുരു കാരണവന്മാർക്ക് അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ബന്ധുവിൻ്റെ വിയോഗം മനസ്സിന് ദുഃഖം അനുഭവപ്പെടുത്തും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാം. കണ്ണിന് അസ്വസ്ഥതകളും ഉദരസംബന്ധമായ വ്യാധികൾ, ഗ്യാസ് ട്രബിൾ മൂലം നെഞ്ചിന് അസ്വസ്ഥത എന്നിവ ഉണ്ടാകാം. ചികിത്സകളും വേണ്ടി വരുന്നതാണ്. പരിഹാരമായി ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനവും ദേവിക്ക് കടുംബായസവും സമർപ്പിക്കുക. അടുത്തതായി ചിത്തിരയുടെ ബാക്കി 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം 45 നാഴിക ചേർന്ന തുലാക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാം. അപ്രതീക്ഷിത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും തന്നെ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണ്. സ്വന്തം പ്രവൃത്തികളിലെല്ലാം നല്ല വിജയം കൈവരുന്നതാണ്. ധനാഗമനം പ്രതീക്ഷിക്കാമെങ്കിലും അതിനുള്ള ചിലവുകളും അപ്പോൾ തന്നെ വന്നു ചേരുന്നതാണ്. പുതിയ ഗൃഹം വാങ്ങാനും പുതിയ ഗൃഹത്തിൻ്റെ പണി ആരംഭിക്കാനോ സാധിക്കുന്നതാണ്. സ്ഥാനമാറ്റം സംഭവിക്കാം. കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാനോ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് അകന്ന് താമസിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ സംജാതമാകും. എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആക്റ്റീവായി പ്രവർത്തിക്കുന്നതായിരിക്കും. യാത്രകൾ വേണ്ടി വന്നേക്കാം. അകന്നു നിന്നിരുന്നവർ അടുത്തു വരാനുള്ള സാധ്യത കാണുന്നു.
വിവാഹം തനിക്ക് അനുകൂലമായ രീതിയിൽ യോജിച്ചവ വന്നു ചേരും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ തന്നെ അനുകൂലമായി വരുന്നതിനാൽ മനസ്സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. കണ്ണിന് ദീനം, വയറിനുള്ള അസ്വസ്ഥതകൾ, നാടികൾക്ക് തളർച്ച എന്നിവ അനുഭവപ്പെടാനും ഇടയുണ്ട്. കഴുത്തിൻ്റെ പുറകിൽ വേദന എന്നിവ അനുഭവപ്പെടാം. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്നിവ ഉണ്ടാകാം. ശ്രദ്ധിക്കുക, പണം സമ്പാദിക്കാനുള്ള പുതിയ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു പുതിയ വരുമാന മാർഗം വന്നു ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടി സമാഹരിച്ച് സൂക്ഷിച്ചുണ്ടാക്കിയ പണം മറ്റൊന്നിനായി മുടക്കേണ്ടി വരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവം. അലസതയും മടിയും ശ്രദ്ധക്കുറവും ഉണ്ടാകാം. മുഴുവൻ സമയവും ജോലി തിരക്ക് അനുഭവപ്പെടും. സഹോദരന്മാരുടെ ബന്ധം ഊഷ്മളമായിരിക്കും. പ്രണയിതാക്കൾക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഔദ്യോഗിക രംഗത്തും ഉന്നതി ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകും. പരിഹാരമായി ദേവിക്ക് ചുവന്ന പുഷ്പങ്ങളിൽ തീർത്ത ഹാരവും ശാസ്താവിന് നീരാഞ്ജനവും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. അടുത്തതായി വിശാഖത്തിൻ്റെ ബാക്കി 15 നാഴികയും അനിഴം, തൃക്കേട്ട എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ഗവൺമെൻറ് ആനുകൂല്യം ലഭിക്കാനും സാമ്പത്തികം മെച്ചപ്പെടാനും ഉദ്ദേശിച്ചിറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാവുന്നതുമാണ്. ഇൻ്റർവ്യൂകളിൽ വിജയവും ജോലി ലഭിക്കാനും സാധ്യത കാണും. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻസ് ലഭിക്കാനും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. മനക്ലേശങ്ങളും മാറിക്കിട്ടും. മനസ്സിലുണ്ടായിരുന്ന കൺഫ്യൂഷൻസ് എല്ലാം മാറി നല്ല മനസ്സിനുടമയായി തീരുന്നതാണ്. ഉറപ്പിച്ചു വച്ചിരിക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ മാറ്റിമറിക്കും. കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ ഉന്നതി ലഭിക്കാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അലസത, മടി എന്നിവ മാറ്റിവെച്ചാൽ ഉപരിപഠന യോഗം ഉണ്ടാവുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാലതാമസം നേരിടാം. വിലയേറിയ അഭിപ്രായങ്ങൾ ഡിസ്കഷൻസിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോകുന്നതാണ്. പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. മാന്ത്രിക വിദ്യകളെല്ലാം പരീക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടും. പ്രണയിതാക്കൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വിരഹങ്ങൾ ഉണ്ടാകാതെ നോക്കുക. സാമ്പത്തികം പലയിടത്തു നിന്നും വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാതെ നോക്കണം. നാഡീബലക്കുറവ് ഉണ്ടാകാം. പരിഹാരമായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. ദേവിക്ക് കടുംബായസവും പക്കപ്പെരുന്നാളിന് സമർപ്പിക്കുക. അടുത്തതായി മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ 15 നാഴിക ചേർന്ന ധനുക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ധനുക്കൂറുകാർക്ക് ധനവർദ്ധനവ് പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ പത്തി മടങ്ങാനും തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കാനും സാധ്യത കാണുന്നു. ദമ്പതികളുടെ ജീവിതവും ഊഷ്മളമായിരിക്കും. വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മാറി താമസിക്കാൻ സാധിക്കുന്നതാണ്. കടം വാങ്ങിയത് തിരികെ നൽകാൻ സാധിക്കുന്നതിനാൽ മനസമാധാനമുണ്ടാവും. ആത്മസംതൃപ്തിയും അനുഭവപ്പെടുന്നതാണ്. കർമ്മമേഖല പുഷ്ടിപ്പെടാനും കുടുംബത്തിലുള്ള ഒരാൾക്ക് കൂടി വരുമാന മാർഗമായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻസ് ലഭിക്കാനും ഇടയാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയമുണ്ടാവുന്നതാണ്. ഭാഗ്യം തേടി വരുന്നതാണ്. ഇഷ്ടഭക്ഷണ യോഗവും മനസ്സിന് ഏറെ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നു കിട്ടുന്നതുമാണ്. ആഡംബര വസ്തുക്കൾ സ്വന്തമാകാനും സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാനും ഇടയുണ്ട്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ബന്ധുക്കൾ തനിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നതാണ്. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നിരുന്നിടത്ത് ചർച്ച ചെയ്ത് അത് രമ്യതയിലാക്കാനും സാധിക്കുന്നതാണ്. നല്ലത് ഉണ്ടാകുമെങ്കിലും ഇടയ്ക്ക് കാര്യതടസ്സവും പ്രതീക്ഷിക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ വൈകി പോകുന്നതായി കാണാം. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുമെങ്കിലും അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് അച്ഛൻ്റെ ആരോഗ്യം. വാദരോഗങ്ങളും നാഡീവീക്കം എന്നിവ അലട്ടാനിടയുണ്ട്. ചികിത്സകളും വേണ്ടിവരാം. പരിഹാരമായി ദേവിക്ക് ചുവന്ന ഹാരം, ചൊവ്വയും വെള്ളിയും ദേവീക്ഷേത്ര ദർശനവും ഗുണകരമാണ്. അടുത്തതായി ഉത്രാടത്തിൻ്റെ ബാക്കി 45 നാഴികയും തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 30 നാഴികയും അടങ്ങുന്ന മകരക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഔദ്യോഗിക രംഗം ഗുണദോഷ സമ്മിശ്രമായിരിക്കും.
താൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാറ്റം ലഭിക്കാനിടയുണ്ട്. മനക്ലേശങ്ങൾ ഒഴിവായി മൈൻഡ് ക്ലിയർ ആകും. ശത്രുതകൾ കുറഞ്ഞു വരാനും ഇടയുണ്ട്. ഗൃഹം മോടി പിടിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നു. സുഖമായി ഉറങ്ങാനും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അലസത, മടി, ശ്രദ്ധക്കുറവ് എന്നിവ അലട്ടാം. പ്രാർത്ഥനകൾ മുടങ്ങാതെ ഉണ്ടായാൽ മെച്ചപ്പെടാവുന്നതാണ്. ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. യാത്രകൾ പ്രയോജനപ്രദമാകും. പ്രണയിതാക്കൾക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം വരുന്നതാണ്. പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അധികാരികളുമായി അകൽച്ച ഉണ്ടാകാതെ നോക്കണം. അല്ലാത്ത പക്ഷം അവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ഡബിൾ കെയർ ഉണ്ടാവണം. വാദം, കഫം, അലർജി എന്നിവയും ഉദരസംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാം. ആശുപത്രിവാസവും ഉണ്ടാകാനിടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാവിട്ട വാക്ക് വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. പൊള്ളൽ, ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടാകാതെ നോക്കുക. പരിഹാരമായി ദേവിക്ക് കടുംപായസവും നിത്യവും ലളിതാസഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. അടുത്തതായി അവിട്ടത്തിൻ്റെ ബാക്കി 30 നാഴികയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 45 നാഴികയും ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഔദ്യോഗിക രംഗം സാധാരണ പോലെ പോകുന്നതായിരിക്കും. നേരിയ പുരോഗതിയും ഉണ്ടാവും. എല്ലാ മേഖലയിലും ഉണർവ്, മനസ്സിന് സുഖം, കാര്യങ്ങളിലെല്ലാം വിജയം സുനിശ്ചിതം. സന്താനം ആഗ്രഹിച്ചിരുന്നവർക്കും അതിനുള്ള യോഗമുണ്ടാകും. വസ്തു, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ്. വസ്ത്രാഭരണ യോഗവും കാണും. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. ചിലവുകൾ താൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുവിടാം. ജോലിഭാരം കൂടി ആത്മനിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് വിവാദ പരാമർശങ്ങൾക്ക് ഇട കൊടുക്കരുത്. അപവാദങ്ങൾ കേൾക്കാനിടയാകാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുക. അധികാരികളുടെ കോപത്തിനും പാത്രമാകാതിരിക്കുക. പ്രാർത്ഥനകൾ പ്രയോജനപ്പെടും. സ്ത്രീജനങ്ങളുടെ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വരും. നിയമ നടപടികൾക്ക് വിധേയമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ഥാനചലനങ്ങൾക്കും സാധ്യത കാണുന്നു. വീട് വിട്ട് മാറി താമസിക്കേണ്ടി വന്നേക്കാം. ബന്ധുത്വം ശിഥിലമാകാനുള്ള സാധ്യത ഏറെയാണ്. അകൽച്ചകൾ ഉണ്ടാകാതെ നോക്കണം. സുഹൃത്ത് ബന്ധങ്ങളും ശ്രദ്ധിക്കണം. മോശ സ്വഭാവമുള്ള കൂട്ടുകാരെ അകറ്റി നിർത്തുക. ക്രയവിക്രയങ്ങൾ നടക്കാം. വസ്തുസംബന്ധമായ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. നിയമം വെടിയാതെ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച ഉണ്ടാകാനിടയുണ്ട്. ദാനങ്ങൾ ചെയ്യും. വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുമെങ്കിലും പിന്നീടത് നടന്നു കിട്ടുന്നതാണ്. പ്രണയിതാക്കൾക്ക് നല്ല സമയമാണ്. ദമ്പതികളുടെ ഇടയിൽ അനുകൂലഭാവമാകയാൽ കുടുംബത്ത് മനസമാധാനമുണ്ടാകും. വാക്തർക്കങ്ങളിൽ ഇടപെടരുത്. അമിത സംസാരം ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ധനം കയ്യിൽ വന്നാലും അത് ചിലവാകുകയും ചെയ്യുമെന്നർത്ഥം. ആരോഗ്യകാര്യങ്ങളിൽ ഡബിൾ കെയർ കൊടുക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ദേഹാരിഷ്ടത ഉണ്ടാകാതെ നോക്കുക. സ്വന്തം ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ചികിത്സകൾ ആവശ്യമായി വന്നാൽ ധാരാളം പണം ചിലവാകുന്ന അവസ്ഥയും സംജാതമാകും. പരിഹാരമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം, ദേവിക്ക് ചുവന്ന ഹാരം, കടുംപായസം എന്നിവയും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനി പൂരുരുട്ടാതിയുടെ ബാക്കി 15 നാഴിക, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് കഠിനാധ്വാനം കൊണ്ട് പ്രയോജനപ്പെടാത്ത അവസ്ഥ സംജാതമാകും. എന്നാൽ തൊഴിൽ രംഗത്ത് പുരോഗതിയും ഉണർവും ഉണ്ടാകാം. ശത്രുക്കളെ കീഴടക്കി വിജയിക്കുന്നതായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ ചിലവ് കൂടും രണ്ടാം പകുതിയിൽ. ദമ്പതികൾക്ക് അനുകൂല കാലഘട്ടമാണ്. ഡൈവോഴ്സ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കാവുന്നതാണ്. നല്ല ഒരു ഉണർവ് ഉണ്ടാകും എല്ലാ കാര്യത്തിലും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറയ്ക്കാനിടയുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്നവ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകാം. പലയിടത്തായി ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. എന്നാലും തന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്ന് തോന്നാം. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആലോചനകൾ വരാനും അത് തന്നെ തീരുമാനിക്കാനും ഇട കാണുന്നു. സന്താനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വസ്ത്രാഭരണങ്ങൾ കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. ധനപുഷ്ടി തന്നെയാണ് ഇതിന് ആധാരം. എല്ലാ കാര്യത്തിലും വിജയിക്കുകയും പേരും പ്രശസ്തിയും പദവിയും വന്നു ചേരുന്നതാണ്. ദൂരദേശ യാത്രകൾ കൊണ്ട് വിജയമുണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ്. വസ്തു, വാഹനം എന്നിവ വിൽപ്പന നടത്തുന്നവർക്ക്
ലാഭം പ്രതീക്ഷിക്കാം. ദാനം ചെയ്യാനും ഇടയുണ്ട്. ദൈവീകത കടന്നു വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അലസതയും മടിയും മാറ്റി നിർത്തിയാൽ മേന്മകൾ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു കരുതൽ ഉണ്ടാകണം. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കണം. വയറിന് കേടുവരാത്ത ഭക്ഷണങ്ങൾ ശീലമാക്കുക. വ്യായാമ മുറകളും നന്ന്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പണി കിട്ടും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പരിഹാരമായി ദേവിക്ക് കടുംപായസം കഴിപ്പിക്കുകയും ചുവന്ന പൂക്കളിൽ തീർത്ത ഹാരം എന്നിവയും സമർപ്പിക്കുക. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുക. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മാസഫലങ്ങളിലെല്ലാം ഗോചരഫലങ്ങളാണ് പറയുന്നത്. സ്വന്തം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ദശയും അപഹാരവും കൂടി കണക്കിലെടുത്താൽ മാത്രമേ നിങ്ങളുടെ ഫലം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ചാനലിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ദേവകി അസ്ട്രോ റിസർച്ച് @gmail.com എന്ന മെയിൽ ഐ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടൻ എത്താം.